അന്താരാഷ്ട്ര കോടതി ഉത്തരവിട്ടിട്ടും റാഫയിൽ ആക്രമണം തുടരുന്ന ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ ഹമാസ് തന്നെ ഇറങ്ങുന്നു. ഇസ്രയേലിന് നേരെ വീണ്ടും ഹമാസ് മിസൈൽ ആക്രമണം നടത്തി. ടെലവീവ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. തെക്കൻ ഗാസയിലെ റാഫയിൽ നിന്നാണ് ആക്രമണം എന്നാണ് അറിയുന്നത്. സയണിസ്റ്റ് കൂട്ടക്കൊലക്കെതിരായ മറുപടിയായി ടെലവീവിൽ വൻ ആക്രമണം നടത്തിയതായി ഹമാസിന്റെ സൈനിക സേനയായ അൽ ഖസം ബ്രിഗേഡ് തങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 4 മാസമായി ടെലവീവ് ലക്ഷ്യമാക്കി ഹമാസ് ആക്രമണം നടത്തിയിരുന്നില്ല. റാഫയിൽ നിന്നും 8 മിസൈലുകൾ ഹമാസ് തൊടുത്തു എന്നാണ് BBCയും റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി മിസൈലുകൾ ഇസ്രായേലി സൈന്യം തടഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നു. ആക്രമണത്തിൽ ടെലവീവ് നഗരത്തിലെ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹേഴ്സ്ലിയ, പെറ്റാട്ടുക്ക നഗരങ്ങളിൽ റോക്കറ്റ് സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആക്രമണത്തിൽ ഇസ്രായേൽ സൈനിക വിഭാഗം നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. തെക്കൻ ഇസ്രായേൽ വഴി ഗാസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിനായി റാഫ അതിർത്തി വഴി ട്രക്കുകൾ കടന്നുപോകാൻ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണമെന്ന് ഇസ്രായേലി സൈനിക വക്താവ് എക്സിൽ കുറിച്ചു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത്. ഏകദേശം 12,000 സാധാരണക്കാർ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും 253 പേരെ ഗാസയിലേക്ക് ബന്ദികളാക്കി കൊണ്ടുപോയി എന്നുമാണ് ഇസ്രായേലിന്റെ കണക്ക്. ഇതോടെ 7 മാസത്തോടടുക്കുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 37,000 കടന്നു. 70,000 പേർക്ക് പരിക്കുമേറ്റു. ഇപ്പോഴത്തെ മിസൈൽ ആക്രമണത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിക്കാനാണ് സാധ്യത. തെക്കൻ ഗസയിലെ നഗരമായ റഫായിൽ സൈനിക നടപടി അവസാനിപ്പിക്കാനും മേഖലയിൽ നിന്ന് പിന്മാറാനും ഇസ്രായേലിനോട് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഫലസ്തീൻ ജനത അപകടത്തിലാണെന്നും ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലായിരുന്നു ഈ നടപടി. അതേസമയം ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റഫയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം തുടരുകയാണ്. നിരവധി പലസ്തീൻകാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈജിപ്ത് അതിർത്തിയിൽ ഗാസയിലേക്കുള്ള നിരവധി സഹായ വസ്തുക്കൾ കെട്ടിക്കിടക്കുകയാണെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ഇസ്രായേൽ ചില ടാങ്കറുകൾക്ക് പ്രവേശന അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനിടെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി ലബ്നനിലെ ഹിസ്ബുല്ല നേതാവ് ഹസ്സൻ നസ്റുള്ളയും രംഗത്തെത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ സർപ്രൈസുകൾ പ്രതീക്ഷിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. ഒക്ടോബർ 7 സർപ്രൈസ് ലഭിച്ചതാണ്. കൂടുതൽ സർപ്രൈസുകൾ ലഭിക്കുമെന്നും നസ്റുള്ള പറയുന്നു. ലബ്നനെതിരായ ആക്രമണം നടത്തുമെന്ന ഇസ്രായേൽ ഭീഷണിയെ നസ്റുള്ള പരിഹസിച്ചു. ഗാസയിലെ ദൗത്യം കഴിഞ്ഞോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.